റിവർ എന്നുള്ള പോയത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റിവർ എന്നുള്ള പോയം നമ്മുടെ ആർ കെ രാമാനുജൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള പോയാണ്. അപ്പോൾ അതിൽ എസ്പെഷ്യലി ഡിനോട്ട് ചെയ്യുന്ന റിവർ എന്ന് പറയുന്നത് വൈഗൈ റിവറാണ്. അതായത് മധുര പശ്ചാത്തലമാക്കി മീൻസ് മധുരയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് വൈഗൈ റിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വൈഗൈ നദിയെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയത്തിലുടനീളം പറയുന്നത്. അതായത് മീൻസ് പണ്ടുള്ള ഓൾഡ് പോയറ്റ്സ് എന്താണ് മീൻസ് എസ്പെഷ്യലി പോയറ്റ്സ് ഒക്കെ ചെയ്തിരുന്നത് ഈ ഒരു നദിയുടെ ബ്യൂട്ടീനെ കുറിച്ചിട്ട്, ആ ഒരു നദിയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോനെ കുറിച്ചിട്ടാണ് മീൻസ് കവിതകളിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ മനോഹാരിതനെ കുറിച്ചിട്ടും അതിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നദികളിൽ മീൻസ് അവരുടെ വർക്ക്സിൽ പോയംസിൽ അവർ എക്സ്പ്രസ് ചെയ്തിരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ റിയൽ കണ്ടീഷൻ ഓഫ് ദ റിവർ, അതായത് ആ ഒരു റിവറിൻ്റെ കറക്റ്റായിട്ടുള്ള കണ്ടീഷനെ കുറിച്ചിട്ട്, എല്ലാ സമയത്തും നദി എന്താണ് മനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല. ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മീൻസ് ഒരു തിങ്ങാണ് ഈ റിവർ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഫ്ലഡിനെ കുറിച്ചിട്ട് അറിയാം എന്താണ്, ഫ്ലഡിൻ്റെ സമയത്ത് ഒരുപാട് ആളുകളായിക്കോട്ടെ അതുപോലെ തന്നെ മീൻസ് മറ്റ് തിങ്സ് ഒക്കെ ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ടറായിട്ടും നദി മാറാറുണ്ട് അല്ലേ. അപ്പോൾ അതേക്കുറിച്ചൊന്നും ഒരു പോയറ്റ്സും അവരുടെ പോയിംസിലൊന്നും പറയാറില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ പോയറ്റ് ഡിനോട്ട് ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ വേനൽക്കാലത്ത്, വേനൽക്കാലത്ത് ഈ നദിയുടെ അവസ്ഥ മീൻസ് വിവരിക്കാൻ, അതായത് എങ്ങനെയാണ് മണ്ണൊക്കെ മണലൊക്കെ നമ്മൾ മണലൊക്കെ ഊറ്റിയെടുത്തിട്ട് ആ ഒരു നദിയുടെ ശോചനാവസ്ഥയും ഒരു പോയറ്റ്സും അവരുടെ പോയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ മീൻസ് എപ്പോഴും നല്ലത് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടിനെ മാത്രം വർണ്ണിക്കാനാണ് പോയറ്റ്സ് ശ്രമിക്കാറുള്ളത് എന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതായത് അത്രത്തോളം മീൻസ് ബ്യൂട്ടിനെ മാത്രം അല്ലെങ്കിൽ നല്ലതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിലുപരിയായിട്ട് റിയാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ, യാഥാർത്ഥ്യത്തെ തുറന്ന് കാട്ടാൻ വേണ്ടിയിട്ട് ഒരു പോയറ്റ്സും ശ്രമിക്കാറില്ല. അത് അവരുടെ വളരെ വലിയൊരു ഡിഫോം മീൻസ് അവരുടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ദോഷമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഒരു ഫ്ലഡ് വരുന്ന സമയത്ത് ആ ഒരു നദിയുടെ വൈഗൈ നദിയുടെ അവസ്ഥയും നമ്മുടെ പോയിന്റ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലഡ് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് എല്ലാ തിങ്സും ഒഴുകി പോവുകയാണ് അല്ലേ, എല്ലാം നശിച്ചിട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴുകി പോകുന്ന സമയത്ത് ആ ഒരു കൂട്ടത്തിൽ ഒരുപാട് കന്നുകാലികളുണ്ട് മീൻസ് പശുക്കൾ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശുക്കളെ കുറിച്ചിട്ട് ഒരു പോയറ്റും ഇതുവരെ പോയംസ് എഴുതിയിട്ടില്ല. ഒരു പോയറ്റിനും ആ ഒരു പശുവിൻ്റെ അവസ്ഥ മീൻസ് വിവരിച്ചു കൊടുക്കാനുള്ള ആ ഒരു താല്പര്യം ഒരു പോയറ്റും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മീൻസ് ഈ ഒരു ഒഴുക്ക് മീൻസ് ഈ ഒരു ഫ്ലഡ് വരുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു വൈഗൈ നദിയുടെ ഭാഗത്ത് താമസിക്കുന്ന ഒരു ലേഡി ഉണ്ട്. ഓക്കെ, ആ ലേഡി പ്രഗ്നൻ്റ് ആണ്. അവർ മീൻസ് പ്രസവിക്കാനായി നിൽക്കുന്ന ഒരു ടൈമാണ്, അതായത് ഡെലിവറി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ്. പക്ഷെ ആ ഒരു ലേഡിക്ക് ആ കുട്ടികളെയും കൊണ്ട് സർവൈവ് ചെയ്യാൻ കഴിയുന്നില്ല. ആ കുട്ടി മീൻസ് ആ ലേഡിക്ക് എന്താണ് ആ കുട്ടികളെ മീൻസ് സർവൈവ് ചെയ്യാൻ അവർക്ക് കഴിയാതെ അവരും ഈ ഒരു ഒഴുക്കിൽ പെട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോയിട്ട് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ലേഡീൻ്റെ കഥ ആർക്കെങ്കിലും അറിയോ, മീൻസ് ഏതെങ്കിലും പോയിറ്റ്സ് ഈ ഒരു ലേഡീനെ കുറിച്ചിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് അവർക്ക് അവരുടെ ആ ഒരു മുമ്പിലുള്ള മീൻസ് അവരുടെ കുട്ടികൾ ഏത് കുട്ടികളാണ് എന്ന് പോലും അറിയില്ല. അവർക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള വൂമ്പാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതായത് വലിയൊരു സ്റ്റൊമക്കാണ് ഉള്ളത്. അപ്പോൾ അതിൽ എന്താണ് മേ ബി ചിലപ്പോൾ രണ്ട് കുട്ടികൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ എന്താണ് ട്വിൻസ് ആയിരിക്കാം, ട്വിൻ ബേബീസ് ആയിരിക്കാം. പക്ഷെ ആ കുട്ടി ഏത് കുട്ടികളാണ്, ആ കുട്ടിയുടെ ഒരു മുഖം കാണാൻ വേണ്ടി ഫേസ് കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ ലേഡിക്ക് കഴിയുന്നില്ല. കാരണം അതിനു മുന്നേ തന്നെ അവർ മരിച്ചു പോവാണ് ആ ഒഴുക്കിൽ പെട്ടിട്ട് എന്നാണ് പറയുന്നത്.
അപ്പോ ഇതൊക്കെ എന്താണ് അലിഗറിക്കലി റെഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മീൻസ് പോയറ്റ്സിന്റെ ശോചനാവസ്ഥയാണ്. കാരണം ഡിസ്ട്രക്ഷൻ ആണെങ്കിൽ കൂടി അതെന്തുകൊണ്ട് ഒരു പോയറ്റിന്റെ തീമാക്കിക്കൂടാ? മീൻസ് നല്ലത് മാത്രം പറയാ, അല്ലെങ്കിൽ മനോഹരമായവയെ മാത്രം വർണ്ണിച്ച് കാണിക്കുന്നതാണോ പോയറ്റ്സിന്റെ റിയൽ ആയിട്ടുള്ള ധർമ്മം എന്നാണ് ചോദിക്കുന്നത്. അതായത് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് ഉണ്ടെങ്കിൽ അതുകൂടി പറയുകയല്ലേ പോയറ്റ്സ് വേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും ഈ പോയം എന്ന് വിചാരിച്ചു.